സോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബോളിവുഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? റീമേക്കുകൾ തന്നെയാണ്. കാരണം എവിടെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പല ഫിലിംസിൻ്റെയും റീമേക്കുകൾ നമ്മൾ ബോളിവുഡിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ബോളിവുഡ് ബാക്കിയുള്ളവരോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, റീമേക്സ് 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 റീമേക്സ്, ഐ ഹേറ്റ് റീമേക്സ് ബട്ട് റീമേക്സ് ലൈക്സ് മീ, ഇങ്ങനെയാണ് ബോളിവുഡ് സ്വയം പറയുന്നതെന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന വിക്രം വേദയുടെ റീമേക്കും കൂടി കണ്ടിട്ടപ്പോഴും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതെല്ലാം തന്നെയാണ് നമ്മൾ എന്താണെങ്കിലും ഇന്ന് ഈ ഒരു റിവ്യൂവിൽ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും വെക്സ് എൻ്റർടൈൻമെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം വിക്രം വേദ റിവ്യൂ. സോ വിക്രം വേദ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോട് ഒരു കാര്യം ചോദിക്കാം. റീമേക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമുള്ളത്? റീമേക്കുകൾ നല്ലതാണോ അല്ലയോ, അതോ ഒരു പുതിയൊരു സ്റ്റോറി കണ്ടുപിടിച്ചിട്ട് അവരൊരു ഫിലിം ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ നിങ്ങൾക്ക് ബോളിവുഡിൽ തന്നെ കുറേയധികം ഫിലിംസിൻ്റെ റീമേക്കുകൾ വരുന്നതിനെ കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനാണ്. എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇത്രയും പറയുള്ളൂ, റീമേക്കുകൾ നല്ലതല്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ഏതൊരു ഫിലിമിനും റീമേക്ക് ചെയ്യാനൊരു അവസരം ലഭിക്കുമ്പോഴത്തേ അതിൻ്റെ ഡയറക്ടറാണെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു പുതുമ അതിനകത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സെക്കൻഡ് ചാൻസ് ആണ് ലഭിക്കുന്നത്. ആ ഒരു ഫിലിം, അതായത് ഓൾറെഡി കിഡലൻ ആയിട്ടുള്ളൊരു ഫിലിമാണെങ്കിൽ ആ ഒരു ഫിലിം ഒന്നും കൂടി മികച്ചതാക്കാൻ വേണ്ടി അവർക്കൊരു സെക്കൻഡ് ചാൻസ് ആണ് ലഭിക്കുന്നത്. സോ ഏതൊരു ഫിലിമിൻ്റെ റീമേക്ക് കാണുമ്പോഴും ഞാൻ എപ്പോഴും ആസ് ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു ഫിലിമിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു വലിയൊരു കാര്യം ഇത് മാത്രമാണ്, ആദ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഫിലിമിനേക്കാളും എന്തെങ്കിലും ഒരു പുതുമ അതിനകത്ത് കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് റീമേക്കുകളിലൂടെ എനിക്ക് എൻ്റേതായൊരു നിഗമനം എനിക്കുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതെ തന്നെയാണ്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വിക്രം വേദയുടെ റിവ്യൂലേക്ക് തന്നെ നമുക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ് സൈഡ്സിലേക്ക് തന്നെ നമുക്ക് നോക്കിക്കളയാം. അതിനകത്ത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഹൃത്തിക് റോഷൻ്റെ പെർഫോമൻസ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, പുള്ളിക്കാരൻ ഈ ഒരു ഫിലിമിനകത്ത് പൊളിച്ചടുക്കിയിട്ടുണ്ട്. നമ്മൾ ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതായത് ഏതൊരു രീതിയിലും നമ്മൾ ആക്ച്വലി ഹൃത്തിക്കിൻ്റെ ക്യാരക്ടറായിട്ടുള്ള വേദയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും പുള്ളിക്കാരൻ വിജയ് സേതുപതിയെ കോപ്പിയടിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്താണ് ജോക്കറിനകത്ത് വാക്കിൻ ഫിനിക്സ് ഹീത്ത് ലെജറിൻ്റെ ആ ഒരു ക്യാരക്ടറിന് ചെയ്തത്, ഏകദേശം അതേപോലെ തന്നെയാണ് ഇതിനകത്ത് ഹൃത്തിക് റോഷൻ വിജയ് സേതുപതിയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെയും ഒരു റീമേക്കിലൂടെ നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായതെന്ന് പറഞ്ഞാൽ ഹൃത്തിക് റോഷൻ ഹൃത്തിക് റോഷൻ്റെ വേർഷൻ ഓഫ് വേദയെ നമുക്ക് ഈ ഒരു പടത്തിനകത്ത് ത്രൂ ഔട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ഒരു രക്ഷയില്ല. ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് അത്രയും കിടിലനായിട്ടുള്ളൊരു ആക്ടിംഗ് തന്നെയാണ് ഈ ഒരു പടത്തിനകത്ത് പുള്ളിക്കാൻ്റെ ആ ഒരു ക്യാരക്ടറിൽ കൂടി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫിലിം കാണുവാണെങ്കിൽ ഹൃത്തിക് റോഷൻ്റെ പെർഫോമൻസിൽ നിങ്ങൾക്ക് ആർക്കും ഒരു നിരാശയും വരില്ല. എത്ര കിടിലനായിട്ട് ആ ഒരു ക്യാരക്ടറിനെ മറ്റൊരു രീതിയിൽ ഒരു കോപ്പിയടിയും കൂടാതെ ചെയ്യാൻ സാധിക്കും, അത് തന്നെയാണ് ഇതിനകത്ത് ഹൃത്തിക് റോഷൻ ചെയ്തിട്ടുള്ളത്. അത് വളരെ കിടിലനായിട്ട് തന്നെ ത്രൂ ഔട്ട് ഈ ഒരു ഫിലിമിനകത്ത് എനിക്കും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഒബ്വിയസ്ലി വിക്രം വേദയിലുണ്ടായിരുന്ന മറ്റൊരു വലിയൊരു ക്യാരക്ടർ തന്നെയായിരുന്നു മാരി. മാരി ഈസ് ലവ്, അല്ല വേറൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. ആൻഡ് മാരിക്ക് പകരമായി നമുക്ക് ഈ ഒരു ഫിലിമിനകത്ത് ലഭിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു സെയ്ഫ് അലിഖാൻ്റെ വിക്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. സെയ്ഫ് അലിഖാൻ എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ, ഹൃത്തിക് റോഷൻ്റെ ലെവലിൽ എന്താണ് ഈ സെയ്ഫ് അലി ഖാൻ എത്തിയിട്ടില്ല. എന്നിരുന്നാൽ തന്നെ സെയ്ഫ് അലി ഖാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മാഡി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാഡി ഈസ് ഒബ്വിയസ്ലി മാഡി, അല്ലാതെ വേറെ ഒന്നും എനിക്ക് അതിനകത്ത് പറയാൻ പറ്റില്ല. സോ യാ, ഇത് തന്നെയാണ് എനിക്ക് ആക്ച്വലി ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുന്ന കാര്യം. പിന്നീട് ഈ ഒരു ഫിലിമിൻ്റെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല മാസ്സായിട്ടുള്ള കുറച്ച് ആക്ഷൻ സീക്വൻസ് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് കൂടാതെ തന്നെ കുറേയധികം ഡയലോഗ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡയലോഗ്സിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള ഡയലോഗ്സ് തന്നെയാണ് ഈ ഒരു ഫിലിമിനകത്ത് അവരുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡയലോഗ്സ് മാസ് ഡയലോഗ്സ് സ്പോയിലർ ആകാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതുകൂടാതെ തന്നെ ഫിലിമിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും സിനിമോട്ടോഗ്രഫി ആണെങ്കിലും അവർക്ക് നന്നായിട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇനി ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഫിലിമിൻ്റെ നെഗറ്റീവ്സിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാമല്ലോ, നിങ്ങൾ ഇതിൻ്റെ തമിഴ് വേർഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിലിം തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമുണ്ടായതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ പ്ലസ് പോയിന്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീമേക്ക് എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ ചാൻസ് ആണ് ആ ഒരു ഡയറക്ടറിന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻ റൈറ്ററിന് ലഭിക്കുന്നത്, ഓവറോൾ ആ ഒരു ഫിലിമിൻ്റെ എൻ്റയർ ക്രൂവിന് ലഭിക്കുന്നത്. അത് വെച്ച് നമ്മൾ വിക്രം വേദയുടെ ഈ ഒരു ഹിന്ദി റീമേക്കിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല. നിങ്ങൾ ആക്ച്വലി ട്രെയിലർ തന്നെ കണ്ടു നോക്ക്. അതായതെന്ന് പറഞ്ഞാൽ
തമിഴിനെ നമ്മൾ എന്താണോ കണ്ടിട്ടുള്ളത് അതിൻ്റെ കാർബൺ കോപ്പി മാത്രമാണ് നമുക്ക് ഈ ഹിന്ദി വെർഷനിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതായത് അതിൻ്റെ ഒരു ട്വിസ്റ്റോ ഒരു ഇതോ ഒന്നും ആക്ച്വലി ഇതെല്ലാം സത്യം പറഞ്ഞാൽ കാർബൺ കോപ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഞാൻ പറയുന്ന എൻ്റെ സ്ക്രീൻ പ്ലേ മാറ്റണമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്ന അത് കഥയുടെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും മാറ്റണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതെല്ലാം നമ്മളെ കാണിച്ചു തരുന്ന ആ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന രീതി അവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെടുത്താമായിരുന്നു. പക്ഷെ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സേഫ് സോണിലാണ് അവർ സത്യം പറഞ്ഞാൽ കളിച്ചിട്ടുള്ളത്. അത് അതേതെന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും അവർ ചേഞ്ച് ചെയ്തിട്ട് പടം മോശമായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പടം ഫ്ലോപ്പായി പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണോ തമിഴിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അത് സീൻ ബൈ സീൻ അവർ കോപ്പിയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആക്ച്വലി തമിഴ് ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിലിം തിയേറ്ററിൽ പോയി കണ്ട ഒരു ആവശ്യം ഉണ്ടായതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ആ കൂടി രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പടം ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഒന്ന്, നിങ്ങളൊരു ഹാർഡ് കോർ ഹൃത്തിക് റോഷൻ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും തിയേറ്ററിൽ പോയി കാണാവുന്നത് തന്നെയാണ്. കാരണം തന്നെ ഹൃത്തിക് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു പുള്ളിക്കാൻ ഒരു രീതിയിലും വിജയ് സേതുപതിയെ കോപ്പിയടിക്കാൻ ശ്രമിച്ചിട്ടില്ല. പുള്ളിക്കാൻ അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് എന്താണെങ്കിലും സ്ക്രീനിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തമിഴ് വെർഷൻ നിങ്ങൾ ഈ ഒരു ഫിലിമിൻ്റെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിതൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ഭൂരിഭാഗം നമ്മൾ ഓരോരുത്തരും തമിഴ് വെർഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇത്രയും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഒ ടി ടിയിൽ ഇത് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും കാണുന്നത് തന്നെയായിരിക്കും ഭേദം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴും അവിടെ മറ്റൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നൊരു കാര്യം, വീണ്ടും സമയം മുടക്കി ഇതേ സെയിം കഥ ഇതേ സെയിം സീൻസ് ഒരിക്കൽ കൂടി കാണണോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് അവിടെ വലിയൊരു ചോദ്യചിഹ്നമായി ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്, അതായത് ഏതൊരു കൂറ ഹിന്ദി ഫിലിമിനകത്താണെങ്കിലും നമ്മൾ ആക്ച്വലി ഫിലിമിൻ്റെ കഥയാണെങ്കിൽ ഇതാണെങ്കിൽ എൻ്റയർലി ഷോകമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ആ ഒരു ഫിലിമിൻ്റെ പാട്ടെല്ലാം വൺകിടലം തന്നെയായിരിക്കും. പക്ഷേ ആ ഒരു പാട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ ആക്ച്വലി വിക്രം വേദയിലേക്ക് നോക്കിയാൽ ഒരു ഐറ്റം സോങ് ഉണ്ട്, അതൊന്നും അത്രയ്ക്ക് ഇമ്പ്രസീവ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. കാരണം പാട്ടിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഫിലിം വൺ ശോകം തന്നെയാണ്. ആൻഡ് ഇനി ബി ജി എമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബി ജി എം കിടലം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ് ബി ജി എമ്മിൻ്റെ ഒരു അതിൻ്റെയും തന്നെ ഒരു റീമേക്ക് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബി ജി എം ഒരിക്കലും മോശമെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. സോ പാട്ടിൻ്റെ കാര്യം വിചാരിച്ച് നിങ്ങൾ ആരും ആക്ച്വലി വിക്രം വേദ കാണേണ്ട ആവശ്യമുണ്ടെന്നും എനിക്ക് എന്താണെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ആരും ഇതിൻ്റെ പാട്ടെടുത്ത് പ്ലേലിസ്റ്റ് ഇട്ട് കേൾക്കുമെന്നും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. സോ ഓവറോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് വിക്രം വേദ ഫിലിമിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങൾ ആക്ച്വലി ഒരു ഫിലിം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണോ? നിങ്ങൾ ആക്ച്വലി ഒരു ഫിലിം കണ്ടോ? നിങ്ങൾ ഹൃത്തിക്കിൻ്റെ സെയ്ഫിൻ്റെ പെർഫോമൻസ് എന്ത് തോന്നി മാഡിയുടെയും വിജയ് സേതുപതിയുടെയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാമെന്നാണ് എന്നോട് പേഴ്സണലി ചോദിക്കണേ. എനിക്കിപ്പോഴും തമിഴ് വെർഷൻ തന്നെയാണ് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം മാഡിയുടെയും വിജയ് സേതുപതിയുടെയും ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി തന്നെയാണെങ്കിലും വളരെ കിടുന്നത് തന്നെയാണ്. അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇതിനകത്ത് സെയ്ഫിന് എന്താണെങ്കിലും ചെയ്തെടുക്കാൻ സാധിച്ചെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഹൃത്തിക് എല്ലാ രീതിയിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രിയും അവർക്ക് അത്രയ്ക്ക് നന്നായിട്ട് ഇതിനകത്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഹിന്ദി വെർഷൻ ഓഫ് വിക്രം വേദയെക്കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാമെന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.